പ്രളയം മറികടത്ത് ബി ജെ പിക്ക് ബോണ്ട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്ന് റിപ്പോർട്ട്. 15 ദിവസത്തിനുള്ളിൽ ബോണ്ട് നൽകി പണം സ്വീകരിക്കണമെന്ന ചട്ടം ബി ജെ പിക്ക് ഇളവ് നൽകി. ബംഗളൂരുവിൽ നിന്ന് ലഭിച്ച 10 കോടിയുടെ ബോണ്ടാണ് ഇത്തരത്തിൽ ബി ജെ പി സ്വീകരിച്ചത്. വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിൽ ചേരുകയാണ്. റോബിനി, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് മുതൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങളിൽ പലതും ദുരൂഹമാണ്. ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി ഈ ബോണ്ട് സ്വീകരിക്കാൻ ഏത് തരത്തിലുള്ള ചട്ടലംഘനത്തിനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്? എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? ജൂലിയറ്റ്, ഇതിപ്പോൾ ബി ജെ പി തന്നെ പ്രസിദ്ധീകരിച്ച, സുപ്രീം കോടതി നിർദ്ദേശിച്ചതൊക്കെ ഒന്ന് പ്രസിദ്ധീകരിച്ച വിവരങ്ങളിലാണ് ഈ വിവരവും ഉള്ളത്. അതായത് 15 ദിവസത്തിനുള്ളിൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എസ് ബി ഐ ബ്രാഞ്ചിൽ നൽകി പണം സ്വീകരിക്കണമെന്നതാണ് ചട്ടം. പക്ഷേ ബി ജെ പിക്കായി 2018 കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് ആ ചട്ടം മറികടന്നു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ റിപ്പോർട്ടായി പുറത്തു വരുന്നത്. 10 കോടിയുടെ ബോണ്ടാണ് ഇത്തരത്തിൽ 15 ദിവസം കഴിഞ്ഞ് ബി ജെ പി ദില്ലി ബ്രാഞ്ചിൽ നിന്ന് ഇത്തരത്തിൽ പണം സ്വീകരിച്ചതെന്ന് പറയുന്നു. അതായത് എക്സ്പയർ ആയ ബോണ്ടാണ് ബി ജെ പി നൽകി സ്വീകരിച്ചത്. ഇതൊരു കാരണവശാലും മറികടക്കരുത് എന്നതാണ് ഈ ഇലക്ട്രൽ ബോർഡ് രൂപീകരിച്ച സമയത്ത് തന്നെ ഉണ്ടാക്കിയ ചട്ടം. പക്ഷേ 15 ദിവസം കഴിഞ്ഞ് വീണ്ടും 2 ദിവസം കഴിഞ്ഞാണ് ബി ജെ പിക്ക് 10 കോടി രൂപ ബോണ്ട് നൽകി ഇത്തരത്തിൽ പണം ലഭിക്കാനായി ഇടയാക്കിയത്. ഇതിനായി കേന്ദ്ര സർക്കാർ, കേന്ദ്ര ധനമന്ത്രാലയം തന്നെ പ്രത്യേക അഭ്യർത്ഥന നടത്തിയെന്നും ചട്ടം മറികടക്കാനായി അനുവദിച്ചു എന്നുമാണ് റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ റിപ്പോർട്ടിലുള്ളത്. പിന്നെ ഒപ്പം തന്നെ 333 വ്യക്തികൾ 358 കോടിയുടെ ബോണ്ട് 2019 2024 ഇടയിൽ വാങ്ങി എന്നൊരു വിവരം കൂടി വരുന്നുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേക ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം 44% പേരും കമ്പനികളുമായി ബന്ധപ്പെട്ടത് ആണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. 2 കോടി മുതൽ 35 കോടി വരെ ഇത്തരത്തിൽ വ്യക്തികൾ നേരിട്ട് ബോണ്ട് വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകി എന്നതും കാണാനാകും. കൂടുതൽ വിവരങ്ങൾ കൂടി ഇനി വരേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ കമ്പനികൾ നൽകിയത്, എത്ര കമ്പനികൾ എങ്ങനെ നേരിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകി എന്ന വിവരം കൂടുതൽ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആൽഫാ ന്യൂമറിക് നമ്പർ നൽകണം. അതിന് സുപ്രീം കോടതി എന്തായാലും എസ് ബി ഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആൽഫാ ന്യൂമറിക് വരുന്നതോടുകൂടി ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എപ്പോഴൊക്കെ നൽകി എന്ന കൂടുതൽ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടാകും നമ്മൾ അറിഞ്ഞതാണ്. അത് അതിനായുള്ള നീക്കമാണ് ഇനി വരുന്നത്. എന്തായാലും വ്യാഴാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും.